ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇവിടെ മണ്ണ് വിറ്റ് കാശുണ്ടാക്കിയതാണ്. ഈ മണ്ണ് വിറ്റ് കാശുണ്ടാക്കിയത് ഇത്രയും സ്ഥലം ഒരു സേഫ്റ്റി ഇല്ലാണ്ടത്തേക്കാണ്, ഒരു ചാത്തിനൂല് പ്രവേശനം കാണിച്ചുകൊണ്ട്. അതോ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞു വരുന്നു. മുകളിലെ ആനപ്പാറ, അതായത് കപ്പുന്ന് ആനപ്പാറ, വലിയ വലിയ ഉള്ളൻ കല്ലുകളായിട്ടുള്ള സ്ഥലമാണ് മുകളിലുള്ളത്. എന്ത് സേഫ്റ്റിയാണുള്ളത്? ഓണല്ലേ, ശിവാലയുടെ ഇവിടെ അടുത്തേക്കുണ്ടോ? ഇവിടെ അടുത്തേക്ക് നോക്കൂ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് നാലുശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡ് കപ്പുന്നിൻ്റെ അടിഭാഗം. മണ്ണെടുക്കുന്നത് നാട്ടുകാർ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി തടഞ്ഞ് നിർത്തലാക്കി. അതിൻ്റെ പുറത്ത് ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം ഇപ്പോഴില്ല. എന്നാലും ഈ മണ്ണിടിയണതിനെതിരെ ശിവാലയ കളക്ടറുടെ ഓർഡറാണ്. ഇത് സേഫ്റ്റി മതിലുകൾക്ക് സേഫ്റ്റി ആയിട്ട് കെട്ടിയിട്ട്, അതായത് മണ്ണിടിയാണ്ടിരിക്കാൻ വേണ്ടി സേഫ്റ്റി ആയി കെട്ടി നല്ല ഇതോടെ ചെയ്യണമെന്ന്. ഇതിൻ്റെ പകരമായിട്ട് ഇവിടെ ചെയ്തതാണ് ഈ ചൂടിക്കയറുകൾ പോലെയുള്ള നെറ്റ് താൽക്കാലികമായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ഇപ്പോൾ ഇവിടെ എന്ത് സേഫ്റ്റിയാണുള്ളത്? മണ്ണെല്ലാം ഇടിഞ്ഞ് ഇതാ വരുന്നു, ഇതാ വെള്ളമൊലിച്ച് വരുന്നു കുന്നിൻ്റെ മുകളിൽ നിന്ന്. എന്തോ ഇത് എടുത്തോടുക്ക്. അപ്പോൾ ഈ വരുന്ന അപകടങ്ങൾ നമ്മൾ ജനങ്ങൾ തന്നെ വാങ്ങിച്ചു വെക്കുന്നതാണുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണിത്, ഈ ഒരു തെളിവാണിത്. കണ്ടോ, ഇതാ ഈ ഒരു കയറിട്ടിട്ടാണ് ഇതിൻ്റെ താഴ്വാരത്തുള്ള ജനങ്ങളുടെ സേഫ്റ്റി ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ആ മണ്ണിടിഞ്ഞ് പൊള്ളി വീണേക്കണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിസരം ഒന്ന് വിസിറ്റ് ചെയ്യുന്നത്. അവിടെ കാണിക്കണം, അത് ഇടിഞ്ഞിട്ടും അതെടുക്കണം. ആ അത് ആ കയറ് കെട്ടിട്ട് ഇടോ. ഇതാണ് നമ്മുടെ സേഫ്റ്റി. മണ്ണിടിയാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ചാക്കുനൂല് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രഹസനം. വെറും ചാക്കുനൂലാണ്, കോൺക്രീറ്റ് കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട സാധനമാണ്. ഈ തെട്ടുതെട്ട അടിസ്ഥാനത്തിൽ കട്ട് ചെയ്തിട്ട് മണ്ണ് മണ്ണിടിച്ചം തടയാൻ വേണ്ടിയിട്ട്. മണ്ണിടിയുമ്പോൾ അറിയാലോ പാറക്കെട്ടുകൾ വരുന്നു, ഇങ്ങനെയുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതോ ഈ വെള്ളക്കെട്ട് കണ്ടില്ലേ, ഇതോ ഇനി ഇതാ നോക്കിയിട്ട് പോട്ടോ. ഇതോ
ഈ ജലസംഭരണി ഇതിന്റെ വ്യാപ്തി ഭയങ്കരമാണ്, ഇതിന്റെ വലിപ്പം വലിയ വലിപ്പമാണ്. ഈ ജലസംഭരണി ഉണ്ടോ, ഇത് ഇതിന്റെ ഇതേപോലെ തന്നെ നല്ല ആഴം താഴേക്കുണ്ട്. ഇതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടുകാര് ഒരുപോലെ ഇവിടെ സമരം ചെയ്ത്. ഇതോ ഇക്കണ്ട കോലത്തിലൊക്കെ നിർത്തലാക്കാൻ പറ്റി. അപ്പൊ ഇതിൽ പറയാനുള്ളത്, ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥന് പിടിക്ക്, ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇതിന് ഒരു ഈ മണ്ണ് ഇവിടെ നിന്ന് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഈ മണ്ണ് ഇടിയാണ്ടിരിക്കാനുള്ള പണി ഇവിടെ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇവിടെ മണ്ണ് വിറ്റ് കാശുണ്ടാക്കിയതാണ്. ഈ മണ്ണ് വിറ്റ് കാശുണ്ടാക്കിയിട്ട് ഇത്രയും സ്ഥലം ഒരു സേഫ്റ്റി ഇല്ലാണ്ടത്തേക്കാണ്, ഒരു ചാത്തുനൂല് പ്രദർശനം കാണിച്ചുകൊണ്ട് മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞു വരുന്നു. മുകളിലെ ആനപ്പാറ, അതായത് കപ്പുന്ന് ആനപ്പാറ, വലിയ വലിയ ഉരുളൻ കല്ലുകളായിട്ടുള്ള സ്ഥലമാണ് മുകളിലുള്ളത്. എന്ത് സേഫ്റ്റിയാണ് ഉള്ളത്, ഇടിഞ്ഞു പോലും വീണ്. ഇത് ഈ മണ്ണെടുത്ത് എന്ത് ധൈര്യത്തിലാണോ മണ്ണെടുത്തത്, അതേപോലെ തന്നെ ഇതിവിടെ നേരാക്കി കൊടുക്കണം. നല്ല അടിപൊളിയിൽ കോൺക്രീറ്റ് കെട്ടി നല്ല സേഫ്റ്റി മതിലാക്കിയിട്ട് തന്നെ ഇവിടെ പണിത് കൊടുക്കണം. നാട്ടിലെ അഞ്ചു പേർക്കെതിരെ കേസും ഇതിന് പുറമെ ഇവിടെ വന്ന് വീഡിയോ എടുത്താൽ പോലും കേസെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യം ഉണ്ടായ സമയമുണ്ട്. ഇന്ന് ഈ മണ്ണ് ഇവിടെ നിർത്തുകൊണ്ട് പോയി ഈ ഇവിടുത്തെ സ്ഥിതി എന്താന്ന് പോലും അന്വേഷിക്കാൻ ഒരു സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പഞ്ചായത്തിൻ്റെ ആൾക്കാർ പോലും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് വീണ സാഹചര്യം കാണിച്ചത്. ഇവിടെ ഇത് ഇതിനും ഭയാനകമായിരുന്നു. ഈ കുന്നിൻ്റെ ആ സൈഡും എല്ലാം എടുക്കാൻ വേണ്ടി അപ്രൂവൽ കിട്ടി വ്യാജരേഖകൾ ചമച്ചുകൊണ്ടാണ് അവരിവിടെ വന്നത്. ഇവിടുന്ന് ഞങ്ങൾ നാട്ടുകാർ ഒറ്റ കെട്ടായി നിന്നിട്ടാണ് അവരെ ഓടിയെത്തിയത്. അതിൻ്റെ ആ സമരത്തിൻ്റെ ഉള്ളിൽ കിട്ടിയ ചില സമയം കൊണ്ടാണ് അവർ ഇത്രയും ഭാഗം ഇവിടുന്ന് കാർന്ന് തിന്ന് കൊണ്ടുപോയത്. നോക്കൂ, എന്തുമല്ല പാറകളാണ്, ഇതേ പാറകളാണ് നമ്മൾ വയനാട് ഇവിടെ എല്ലാം കണ്ടത് കണ്ടോ. ഈ മല മൊത്തം നല്ല പാറകളുള്ള മലയാണ്. ഇതിൻ്റെ താഴ്വാരത്താണ് ഞാനടക്കുന്ന കുറേ കുടുംബങ്ങൾ താമസിക്കുന്നത്, രണ്ട് സൈഡിലും.